നാലാമത്തെ പ്രവർത്തനം കോസ്റ്റ്യൂം മാറ്റം. ഇവിടെ നമ്മുടെ കാർ ചലിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കാർ ചലിപ്പിച്ചാൽ ചലിക്കുന്നുണ്ട് കാർ എന്ന് തോന്നുന്ന ഒരവസ്ഥ ഇല്ല. കാരണം ഈ കാറിന് പുക ഇല്ല, അതായത് കാർ മുന്നോട്ട് ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ചലിക്കുന്ന കാറിന് ഒരു പുക ഇതിന് ബാക്കിലുള്ളതുപോലെ തോന്നുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ കഴിയും. അതിനുവേണ്ടി നെക്സ്റ്റ് കോസ്റ്റ്യൂം, മറ്റൊരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഒരു സ്പ്രൈറ്റിൻ്റെ മറ്റൊരു അവസ്ഥ നമുക്കിവിടെ കാണിക്കാം. ഇതിനുവേണ്ടി കോസ്റ്റ്യൂംസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ കാർ, ഈ സ്പ്രൈറ്റ് കാർ എന്ന പേരിലാണ്. ഇനി ഇതുപോലെ മറ്റൊരു കാർ കൂടെ നമ്മൾ നിർമ്മിക്കുന്നു, അതിന് പുക കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു കോപ്പി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ കോസ്റ്റ്യൂം, ഒരു കാർ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേര് കാർ വൺ എന്നാണ്. ഈ കാർ വൺ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇതിൽ അല്പം പുക കൂടി ചേർക്കുകയാണ്. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ജാലകത്തിൽ വരുന്നു. ഇവിടെ ഇതിനെ വലുപ്പം കൂടുതൽ കാണുന്നതിന് വേണ്ടി വേണമെങ്കിൽ സൂം ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്കിൽ ഇങ്ങനെ മൂന്ന് സ്പോട്ടുകൾ, പുക വരുന്ന രൂപത്തിൽ മൂന്ന് സ്പോട്ടുകൾ നമുക്ക് ഈ രൂപത്തിൽ ചേർക്കാം. ഇവിടെ ഈ കറുത്ത ഭാഗത്ത് വരുന്ന, കറുത്ത ഭാഗം പച്ച പ്രതലത്തിൽ വരുന്ന സമയത്ത് ഈ ഗെയിം ഓവറാകും, അല്ലെങ്കിൽ ഗെയിം അവസാനിക്കുന്നത് കൊണ്ട് പല സമയത്തും നമ്മൾ ഈ കാർ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ പുക പച്ചയിൽ തട്ടുന്ന സമയത്തും ഈ ഗെയിം ഔട്ട് ആകും. അതൊരു ശരിയായ പ്രവണതയല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പുക ഒരു മറ്റൊരു നിറമാക്കി മാറ്റാം. അതിനുവേണ്ടി ഇവിടെ നിന്ന് ഒരു നിറം സെലക്ട് ചെയ്യുന്നു. ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ നിറം ഈ പുകക്ക് നമ്മൾ നൽകുകയാണ്. ഇപ്പോൾ നമ്മുടെ പുകയോടുകൂടിയ കാർ റെഡി. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ കാർ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് കാർ വൺ, കാർ അതുപോലെ കാർ വൺ രണ്ട് കാറുകളുണ്ട്. ഇതിൽ അപ്പാരോക്കി പ്രസ് ചെയ്യുന്ന സമയത്ത് കാർ പോകുന്നു. ആ സമയത്ത് അപ്പാരോക്കി പ്രസ് ചെയ്യുന്ന സമയത്ത് കാർ പോകുന്നു. ആ സമയത്ത് ഏത് കാറാണ് നമുക്ക് പ്രത്യക്ഷമാകേണ്ടത്? പുകയുള്ള കാറാണ് പ്രത്യക്ഷമാകേണ്ടത്. അഥവാ ഇഫ് കീ അപ്പാരോ പ്രസ്ഡ്, അപ്പാരോ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കാറാണ് കാണേണ്ടത്? പുകയുള്ള കാറ് കാണണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലുക്സ് എന്ന ബ്ലോക്കിൽ നിന്ന് സ്വിച്ച് ടു കോസ്റ്റ്യൂം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ചേർക്കണം. ഇപ്പോൾ അപ്പാരോ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ടു കോസ്റ്റ്യൂം കാർ വൺ, കാർ വൺ തന്നെയാണ് ആവശ്യം. അപ്പോൾ ഒന്നാമത്തെ കാർ, ആ കാർ വൺ എന്ന പേരിലുള്ളത് പുകയോടുകൂടിയ കാർ വരും. അങ്ങനെ അഞ്ച് സ്റ്റെപ്പ് മുന്നോട്ട് പോകും. ഇനി അഥവാ അപ്പാരോ കീയിൽ നിന്നും നമ്മൾ കൈയെടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം, 0.001 ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിലൊരംശം സമയത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് അപ്പാരോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കോസ്റ്റ്യൂം നമുക്ക് പഴയത് തന്നെ ലുക്സ് സ്വിച്ച് ടു കോസ്റ്റ്യൂം കാർ, അഥവാ ഈ പുതിയതായി നമ്മൾ മാറ്റം വരുത്തിയ ഭാഗം ശ്രദ്ധിച്ചാൽ ഇഫ് കീ അപ്പാരോക്കി പ്രസ്ഡ്, അപ്പാരോക്കി പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്വിച്ച് ടു കോസ്റ്റ്യൂം കാർ വൺ, ഈ കാറ് പുകയുള്ള, പുകയോടുകൂടിയ കാറിൻ്റെ ചിത്രമായി മാറും. എന്നിട്ട് അഞ്ച് സ്റ്റെപ്പ് മുന്നോട്ട് പോകും. എന്നിട്ട് ആയിരത്തിലൊരംശം സമയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പാരോക്കി നമ്മൾ കൈയെടുത്തിട്ടുണ്ടോ എന്ന്. കൈയെടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ സ്വിച്ച് ടു കോസ്റ്റ്യൂം കാർ, കാറ് പുകയില്ലാത്ത കാറായി മാറും. നമുക്ക് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ കോഡ് ആക്റ്റീവായിട്ടുണ്ട്. മുമ്പിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനുണ്ട് പുകയോടുകൂടിയ ഒരു കാറായിട്ട് അത് മാറിയതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് കാറ് ശരിക്കും പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ രൂപത്തിൽ നമുക്കിതിനെ പ്രവർത്തിപ്പിക്കാം. ഇനിയും കൂടുതൽ കോഡുകൾ നമുക്കിതിൽ ചെയ്യുവാൻ കഴിയും. ഇതിൻ്റെ ഈ നീല ബാറുകളിൽ തട്ടുന്ന സമയത്ത് കൂടുതൽ പോയിൻ്റ് കിട്ടുന്ന വിധത്തിലൊക്കെ ഈ ഗെയിമിനെ മാറ്റാം.
അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഗെയിം പോലെ ഇതിനെ ഈ ഗെയിമിന് ആകെ സമയം നൽകാം സമയവും സ്കോറും നൽകി ഈ ഗെയിം വീണ്ടും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇത്രയും പ്രവർത്തനങ്ങളൊന്ന് ചെയ്തു നോക്കുക